ഇനി അഥവാ നീ ഇന്ന് ഈ ഗ്രാമം ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ നീ ഒരു ഭീരുവാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കും. നിഹാലേ, ഇപ്പൊ തീരുമാനം എടുക്കേണ്ടത് നീയാ. ഇവിടെ നിൽക്കുന്നോ അതോ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോവുകയാണോ? പെട്ടെന്നൊരു തീരുമാനം എടുത്തോ. നിഹാൽ സിംഗേ, സുഖം തന്നെയല്ലേ? ഞാനിപ്പോ എന്താ കേട്ടത്? അതായത്, സമ്പൂർണ സിംഗ് ശരിക്കും തന്റെ കൈയുണ്ടാണോ? ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യമല്ലേ? അപകടം സംഭവിക്കാന്ന് പറഞ്ഞ അങ്ങനെയാ? നമ്മളാരും മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നല്ലോ, അല്ലേ നിഹാലെ? എനിക്ക് മനസ്സിലാവും. ആ ഒരു കുറ്റബോധം നിങ്ങൾ അലട്ടുന്നത് കൊണ്ടല്ലേ രത്നയെ കുടുംബത്തെ സഹായിക്കാനേ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്? അല്ല, നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെയാ ചെയ്തത്, പ്രത്യേകിച്ച് ആ രത്നയ്ക്ക് വേണ്ടി? എന്നിട്ട് പകരം എന്താ കിട്ടിയത്? കഷ്ടപ്പാട് മാത്രമല്ലേ ബാക്കിയുണ്ടായുള്ളൂ. നിഹാൽ സിംഗേ, എനിക്ക് നിങ്ങളുടെ വേദന മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എനിക്കറിയാം നിഹാലെ, രത്നയ്ക്കുണ്ടല്ലോ നിങ്ങളെ പോലെ ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവില്ല. പക്ഷെ എനിക്കുണ്ട്. എനിക്ക് എല്ലാ സുഖങ്ങളും നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങൾക്ക് അർഹതയുള്ളത് കൊണ്ടാ. രത്ന നിങ്ങൾക്ക് തരാതിരുന്ന ആ സ്നേഹമുണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഞാൻ തരാം. നിങ്ങൾക്കൊരു ജീവിതം വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? അതുകൊണ്ട് സ്വന്തം കാര്യം കൂടെ ഒന്ന് നോക്കുന്നേ. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഞാൻ തൻ്റെ കൂടെ തന്നെ ഉണ്ടാകും, എന്നും ഉണ്ടാകും. തനിക്കൊരു പരാതിയും പറയാനുള്ള അവസരവും ഞാൻ ഉണ്ടാക്കില്ല. നിങ്ങൾക്ക് ഇത്ര നാണില്ലാതായി പോയല്ലോ. നിങ്ങൾ എന്തൊക്കെ എന്നോട് ഇപ്പൊ പറഞ്ഞത്? ഒരു സ്ത്രീ സ്വന്തം സുഖത്തിന് വേണ്ടി ഇത്രയും തരം താഴുന്നത് ഞാൻ ഇന്ന് വരെ എവിടെയും കണ്ടിട്ടില്ല. അതെ നിഹാൽ സിംഗേ, ഞാൻ എത്ര തരം താഴ്ന്നവളാണെന്നും ഇനി എത്ര താഴുമെന്നും താൻ അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇന്നത്തെ തന്റെ എന്നോടുള്ള പെരുമാറ്റത്തിൽ നിന്ന് താൻ എത്ര തരം താഴ്ന്നവനാണെന്ന് എനിക്ക് മനസ്സിലായി. താൻ ചെയ്തത് വലിയ തെറ്റാണ്. തന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ തനിക്ക് ഞാൻ തന്നെ എത്രയും പെട്ടെന്ന് വാങ്ങിച്ചു തരും. അപ്പൊ തനിക്ക് എന്നെ മനസ്സിലാവും. ഞാനിത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നല്ല, രൺവീറിന് വേണ്ടി കൊണ്ടുവന്നതാ. എന്റെ വണ്ടി തട്ടിട്ടാ സമ്പൂർണ സിംഗ് മരണപ്പെട്ടത്. ഞങ്ങൾ
ഞങ്ങൾ പലതരത്തിലുള്ള പ്രാണികൾ, ചെടികൾ, മരങ്ങൾ, പുഴുക്കൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അമ്മേ. അമ്മേ, എന്തു പറ്റി? അമ്മക്ക് എന്തോ ഒരു വിഷമം പോലെ. ഞാനെന്തോ ആലോചിച്ചു പോയതാ. രന്തിരേട്ടാ, എനിക്ക് കാര്യം മനസ്സിലായി. അമ്മ ആകെ വിഷമിച്ചിരിക്കുക. കാരണം അറിയോ? നമ്മള് രണ്ടാളും ഇത്ര നേരം വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ. രന്തിരേട്ടനെയും എന്നെയും ഒരുപാട് നേരം കാണാതിരിക്കായിരുന്നില്ലേ. അതിന്റെ വിഷമല്ല അമ്മേ. അമ്മേ, ഇത് കണ്ടോ? നിഹാൽ ചെറിച്ചിനെ വേണ്ടി ഞാൻ എടുത്തോണ്ട് വന്നതാ. നല്ലൊരു ചെടിയാ. ഈ ചെടി നിഹാൽ ചെറിച്ചിന് കൊടുക്കാൻ വേണ്ടിട്ടുള്ളതാ. ചെറിച്ചിനത് വീട്ടിൽ വളർത്തും. ഇതിന് വെള്ളവും വളവും ഒക്കെ കൊടുക്കും. അപ്പോ ഈ ചെടിയിൽ നിന്ന് ഒരു പൂവുണ്ടാവും അമ്മേ. അമ്മേ, നിഹാൽ ചെറിച്ചിന് ഞങ്ങൾ കൊടുക്കുന്ന ഈ സമ്മാനം ഒരുപാട് ഇഷ്ടപ്പെടുവല്ലേ. അമ്മേ, ഇന്നവിടെ വെച്ച് ബൽദേവ് നിഹാൽ ചെറിച്ചിനെ പറ്റി എന്തൊക്കെയോ മോശമായിട്ട് പറഞ്ഞെന്നറിയോ. അപ്പ രൺവീരേട്ടൻ ബൽദേവ് വെച്ച് ഭയങ്കരമായിട്ട് വഴക്കിട്ടു. പിന്നെന്താ ചെയ്യാ, വഴക്കിടാതിരിക്കാൻ പറ്റിയില്ല. ബൽദേവ് നിഹാൽ ചെറിയച്ചൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അമ്മയ്ക്ക് അറിയോ? ചെറിയച്ചൻ മോശം ആളാണോ? ഈ ലോകത്തെ ഏറ്റവും നല്ല ആളല്ലേ നിഹാൽ ചെറിയച്ചൻ. അമ്മേ, അമ്മ ബൽദേവിന്റെ പാപ്പാജിയോട് പറയുന്നേ, ബൽദേവ് എപ്പോഴും നിഹാൽ ചെറിയച്ചനെ പറ്റി മോശമായിട്ട് പറയാ. അത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര കേറി വന്നപ്പോ തുടങ്ങിയതാ അവളുടെ ഒരു നിഹാൽ ചെറിയച്ചന്റെ പുരാണം. അമ്മക്ക് എന്താ പറ്റിയേ? എന്തിനാ അമ്മ ദേഷ്യപ്പെടുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ? ഇല്ല, ഒന്നുമില്ല രൺവി. ചില രണ്ടുപേരും ചെന്ന് വേഷമൊക്കെ ഒന്ന് മാറിക്കോ. ഞാനിപ്പോ വരാം അമ്മേ, വന്നേ വരാം. ഏതാ തെറ്റെന്നോ ശരിയെന്നോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കുട്ടികളെ നിഹാൽ സിംഗുമായി വല്ലാതെ അടുത്തിരിക്കുന്നു. മറ്റൊരു വശം ചിന്തിച്ച നിഹാലാണ് അവരെ അച്ഛനില്ലാത്തവരാക്കി മാറ്റിയത്. എല്ലാം ഭംഗിയായി. ഇനി സർക്കാരിന് ഈ കടലാസുകളൊക്കെ അയച്ചു കൊടുത്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. ഭക്താവറെ, താൻ കൊണ്ടുവന്ന കോൺട്രാക്ടർ ഉണ്ടല്ലോ, പുള്ളിക്കാരനോട് എന്നെ ഒന്നുകൂടെ വന്നൊന്ന് കാണാൻ പറ. ആയിക്കോട്ടെ പ്രസിഡന്റ്. കടലാസുകളെല്ലാം ശരിയായിരിക്കുക. അതെ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ബാസുരി, ഞാനൊരു അത്യാവശ്യ കാര്യം ചെയ്തുകൊണ്ടിരിക്കാം, നമുക്ക് പിന്നെ സംസാരിക്കാം. പിന്നീട് പറഞ്ഞാൽ ശരിയാവില്ല. അത്യാവശ്യ കാര്യമാണ്, എനിക്ക് ഇപ്പൊ പറയണം. എന്താ കാര്യം? നീ എന്തിനാ ഇങ്ങനെ കിടന്ന് പരിഭ്രമിക്കുന്നേ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഇത്രയും നാള് നമ്മൾ വഞ്ചിക്കപ്പെടുകയായിരുന്നില്ലേ? അതിനെപ്പറ്റി നമുക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. നമ്മള് റബ്ബിനേക്കാൾ കൂടുതൽ വിശ്വാസം അർപ്പിച്ചിരുന്ന ഒരാള്. ശരിക്കു പറഞ്ഞാൽ ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അയാളോട് എന്ത് ബഹുമാന. പക്ഷെ അയാൾ ഇത്ര നാള് നമ്മൾ ചതിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോ എത്ര സങ്കടമായെന്നറിയോ? നീ ആരെ പറ്റി പറയുന്നേ? നമ്മുടെ ഗ്രാമത്തിന്റെ എല്ലാവർക്കും വേണ്ടപ്പെട്ട, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളെ നമ്മിൽ നിന്ന് അകറ്റിയത് അവനാ. സമ്പൂർണ സിംഗിനെ കൊന്നവനെ പറ്റിയാ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നിനക്ക് എന്തു പറ്റി ബാസുരി? വല്ലതും അറിഞ്ഞോണ്ടാണ് ഈ പറയുന്നേ? എല്ലാവരും മുന്നിൽ വെച്ചാണോ ഭ്രാന്ത് കളിക്കുന്നത്? നീ ആരുടെ മേലെ കുറ്റം ചുമത്തിയെന്ന് വല്ല ബോധമുണ്ടോ? എനിക്ക് നന്നായിട്ടറിയാം ആരെയാ പറയുന്നേന്നും എന്തിനാ പറയുന്നേന്നും നല്ല ബോധമുണ്ട്.
ഈ കാര്യം ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കാര്യം വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ ഇത് ഞാൻ സ്വയം കേട്ടതാ. നിഹാൽ സിംഗ് തന്നെ അയാളുടെ വാതുറന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. അയാള് തന്നെയാ സമ്പൂർണ സിംഗിനെ. ഞാനിപ്പോ ഈ വരുന്നത് നിഹാലിന്റെ വീട്ടിൽ നിന്ന് തന്നെയാ. എന്റെ റബ്ബെ, ആ ദുഷ്ടൻ എന്തിനു വേണ്ടിയാ സമ്പൂർണ സിംഗിനോട് അങ്ങനെ ചെയ്തത്? സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബമല്ലായിരുന്നോ അത്? ഈ ഗ്രാമത്തിന്റെ കൂടെ സന്തോഷമല്ല അവൻ ഇല്ലാതാക്കിയത്. നിഹാൽ സിംഗ്, കൊറേ നാളായിട്ട് നീ എന്നെ ചവിട്ടി തേക്കിയല്ലായിരുന്നോ? ഇന്നതിനെല്ലാം മറുപടി തരാനുള്ള അവസരമാടാ കിട്ടിയിരിക്കുന്നത്. ഈ ഗ്രാമത്തിലുള്ളവരാണെങ്കിൽ ആ വൃത്തികെട്ടവനെ തലേ കയറ്റി വെച്ചിരിക്കല്ലായിരുന്നോ? ഈശ്വരനെ പോലെയല്ലേ കണ്ടിരുന്നേ? കേട്ടില്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞത് അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന്. അന്ന് ആർക്കും വിശ്വസിക്കാൻ തോന്നിയില്ലല്ലോ. ഞാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും എന്നോട് പുച്ഛമായിരുന്നു. എന്റെ റബ്ബേ, ഞാൻ എന്തായി ചെയ്തേ? ഇങ്ങനെ ഒരു തെറ്റ് നമുക്ക് പറ്റിയത് കാരണം സമ്പൂർണ സിംഗിന്റെ ആത്മാവ് ഒരിക്കലും നമ്മളോട് പൊറുക്കില്ലെന്ന് ഉറപ്പാ. നിഹാൽ സിംഗ് അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ആര് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഈ ഗ്രാമത്തിലുള്ളവര് സ്വന്തം ആളെ പോലല്ലേ കൊണ്ടു നടന്നേ? കഷ്ടമായി പോയി. പ്രസിഡന്റ് സാറെ, അവൻ ഈ ഗ്രാമത്തിലെ ശത്രുവായി പോയല്ലോ. ഇനി ഒന്നും ആലോചിക്കാനില്ലേ പ്രസിഡന്റെ? ഇതിനുള്ള ശിക്ഷ എന്താന്ന് വെച്ചാൽ അവന് കൊടുത്തേ പറ്റൂ. പെട്ടെന്ന് പോലീസിനെ വിളിക്കേ. പോലീസ് വന്നിട്ട് എന്തോന്ന് ചെയ്യാനടോ? പോലീസുകാർക്ക് അവരുടെ ആരെയും നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരനെ നഷ്ടമായത്. എവിടുന്നോ വന്നവൻ ഈ ഗ്രാമം അവന്റെ സ്വന്തം വീട് പോലായില്ലേ? എവിടെ ചെന്നാലും വിലയും നിലയും ഇവിടെയുള്ള മുതിർന്നവരുടെ അതേ സ്ഥാനം. എന്നിട്ട് അവനോ? ഈ ഗ്രാമത്തിലെ ഏറ്റവും നല്ല ഹൃദയമുള്ളൊരു മനുഷ്യനെയാണ് കൊന്നിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ന്യായം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ ചെയ്യണം. അതിന് ഇനി താമസിക്കാൻ പറ്റില്ല. എല്ലാരും വരണടാ. അവന്റെ എല്ലാ കളി ഇന്നത്തോടെ അവസാനിപ്പിക്കണം. അതെ അതെ, ഭക്താവോട് പറഞ്ഞ ശരിയായ കാര്യാ. നിഹാൽ സിംഗ് ഇതുവരെ നമ്മളെ ചതിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും, അവൻ അങ്ങനെ വിട്ടാ പറ്റൂല. നമ്മുടെ ഗ്രാമത്തിലുള്ളവരെല്ലാം അവൻ ചതിക്കുകയല്ലായിരുന്നു. ഇനി നോക്കിക്കട്ടാ, വരണടാ. ഭക്താവറേ, നമ്മൾ ആരും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. നമുക്ക് ഉടനെ പഞ്ചായത്ത് വിളിച്ചു കൂട്ടാം. ആവേശത്തിന് അടിമപ്പെട്ട് നമ്മളൊന്നും ചെയ്യരുത് ഭക്താവറേ. പ്രസിഡന്റ് സാറേ, ഇത് പ്രസിഡന്റ് സാറിന്റെ പദവി കളിക്കാനുള്ള സമയമല്ല. ഈ ഗ്രാമത്തിന്റെ സ്വന്തം മകനാ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ നീതി നടപ്പാക്കേണ്ടത് പഞ്ചായത്തല്ല, ഞങ്ങളാണ്. ഞങ്ങൾ ഇന്ന് പിക്നിക്കിന് പോയിരുന്നില്ലേ, ഞങ്ങൾ അവിടുന്ന് നിഹാൽ ചെറിച്ചിന് വേണ്ടി ഏറ്റവും നല്ലൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. രൺവീറേട്ടാ, കാണിക്കുന്നേ. ഇത് കണ്ടു നിഹാൽ ചെറിയച്ച, ഇത് ചെറിയച്ചിന് വേണ്ടി കൊണ്ടുവന്നതാ. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ശരിക്കും എനിക്ക് ഇഷ്ടമായി. ഉറപ്പായി ഞാൻ ഇതിൻ്റെ കൂടെ കരുതും. നിഹാൽ ചെറിയച്ച, ചെറിയച്ചിന്റെ കണ്ണിൽ നിന്നാ ഇപ്പൊ വേർപ്പ് വരുന്നേ. മോളെ, അത് കണ്ണി പൊടി പോയതാന്ന് തോന്നുന്നു. വേർപ്പ് അങ്ങനെയൊന്നും വരില്ല. എനിക്ക് ഏതൊക്കെ അറിയാം, വേർപ്പ് വരാൻ കാരണങ്ങളുണ്ട്. നിഹാൽ ചരിച്ചന് ആരെങ്കിലും വഴക്ക് പറഞ്ഞോ, ആരെങ്കിലും തല്ലിയോ? അത് ഞങ്ങൾ കൊണ്ടുവന്ന സമ്മാനം ഇഷ്ടപ്പെട്ടില്ലേ? മോൾ എന്തൊക്കെയായി പറയുന്നേ? നിങ്ങൾ തന്ന സമ്മാനം എനിക്ക് ഒരുപാട് ഇഷ്ടമായി, സത്യമായിട്ടും. ഞാൻ വെറുതെ പറഞ്ഞല്ല. ചെടി നന്നായിട്ട് സൂക്ഷിക്കണേ, എങ്കിലേ അത് വലുതാവുള്ളൂ. നിഹാൽ ചെറിയച്ച, ഇതിന് രാവിലെയും വൈകുന്നേരമൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇടയ്ക്കൊക്കെ വെയിലത്തും കൊണ്ടുപോയി വെക്കണം. നിഹാൽ ചെറിയച്ച, ചെറിച്ചിന് എന്നോ ഇതിന് വെള്ളം അരിക്കുകയാണെങ്കിൽ കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും ഇതിൽ നല്ല നല്ല പൂക്കൾ ഉണ്ടാവും. ശരി, മോള് പറയുന്നത് പോലെയൊക്കെ ഞാൻ എന്നും ചെയ്തോളാം. പോരെ.
ഞാൻ ശ്രദ്ധിച്ച് വളർത്തിക്കോളാം. ഇതിലുണ്ടാവുന്ന ആദ്യത്തെ പൂ എനിക്ക് തന്നെ തന്നിക്കണം കേട്ടോ. രൺവീർ, മോനൊരു കാര്യം ചെയ്യ്, ഇവിടെ നിൽക്ക് കേട്ടല്ലോ, ഞാൻ നോക്കിട്ട് വരാം. പിന്നെ ഒരു കാര്യം, ഒരു കാരണവശാലും പുറത്തേക്ക് വരരുത്, അകത്ത് തന്നെ ഇരുന്നോളൂ. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാടാ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനി നീയാണോ ഞങ്ങളെ ശരിയും തെറ്റും പഠിപ്പിക്കാൻ പോകുന്നത്? പറണ. ഇനി നോക്കി നിൽക്കണ്ട, ഈ ഗ്രാമത്തിലുള്ളവരെ ചതിച്ച ഇവന് ഇപ്പൊ തന്നെ അതിനുള്ള ശിക്ഷ കൊടുക്കണം. ഇവനെ തല്ലിക്കൊന്ന് ഈ ഗ്രാമത്തിൽ തന്നെ കുഴിച്ചിരണോടാ. എവിടെ നടന്ന എനിക്ക് ഇത്ര ധൈര്യം ഉണ്ടായത്? ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ട് നീ ഞങ്ങളുടെ മുമ്പിൽ മാന്യം കളിച്ച് നടക്കായിരുന്നടാ. എന്താടാ നീ വിചാരിച്ചിരുന്നേ? നിന്റെ കളികൾ നീ നിർത്താതെ കളിക്കുകയും ചെയ്യും, ഞങ്ങളതൊന്നും മനസ്സിലാക്കാതെ നിന്നെ തലയിൽ കൊണ്ട് നടക്കുന്ന വിചാരിച്ചോ? അവിടെ ആരെങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വീര. ഇല്ല ഭക്താവരെ, എന്റെ മനസ്സിലൊരു പാപക്കറയോ വഞ്ചനയോ ഉണ്ടായിരുന്നില്ല. ഇവിടെ ആരെയും ചതിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഈ ഗ്രാമത്തിൽ വന്നതിനൊരു കാരണമുണ്ട്. ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കാൻ. എന്നിട്ട് മാപ്പ് ചോദിച്ചോടാ നീ, ആരോടെങ്കിലും നീ പറഞ്ഞോ? അതിന് പകരം അവൻ കള്ളത്തരം പറഞ്ഞ് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചടാ. എന്താ നിന്റെ ആഗ്രഹം അത് പറയടാ. ഈ ഗ്രാമത്തിലുള്ളവരുടെയൊക്കെ പാടവും സ്വന്തമാക്കാനുള്ള ഉദ്ദേശമാണോ? അതോ നാലഞ്ചു പേരെ കൂടെ കൊന്നിട്ട് ഇവിടെ രാജാവായി വിലസാന്നാണോ വിചാരിച്ചേ? എന്താ കുഴപ്പേട്ടാ? വീര, നീ ഇവിടെ നിക്ക്, ഞാൻ പുറകിലത്തെ വാതിൽ വഴി നോക്കിയിട്ട് വരാം. നീ ഇവിടെ ഇരുന്നോട്ടോ. ഞാൻ ആർക്കാണോ ദ്രോഹം ചെയ്തത് അവരോട് മറുപടിയും പറഞ്ഞു കഴിഞ്ഞു. അറിയാതെ ചെയ്തു പോയൊരു തെറ്റിന്റെ പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഗ്രാമത്തിൽ നിന്നത്. എല്ലാരും കേട്ടല്ലോ അല്ലേ? ഒന്നും പറയാതെ സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് ഇവിടെ ഇങ്ങനെ ജീവിച്ച് വല്ലവരുടെയും കുടുംബത്തിന്റെ അകത്ത് കയറി അവിടെ ഉള്ള സ്ത്രീകളെ എല്ലാം പിഴപ്പിക്കാൻ നോക്കിയിട്ട് അവരിവിടെ ക്ഷമ ചോദിച്ച് ജീവിക്കുകയായിരുന്നു അത്രേ. അത് കൊള്ളാം. വെറുതെ അനാവശ്യം വിളിച്ചു പറയരുത്, അത് നിനക്ക് നല്ലതിനല്ല. ഇനി ഞാൻ അനാവശ്യം പറയുകയാണെങ്കിൽ നീ എന്നെ അങ്ങ് വിഴുങ്ങോടാ. പറടാ, നീ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? എടാ, നിന്റെ തല ഞാൻ അടിച്ച് പൊളിക്കാൻ പോവടാ. എല്ലാരും കേട്ടില്ലേ, നമ്മുടെ ഗ്രാമത്തിന്റെ സന്തോഷം ഇല്ലാതാക്കി ഈ വരത്തനെ ഇവിടെ തന്നെ തല്ലിക്കൊന്ന് ഇവിടെ തന്നെ കുഴിച്ചിടണം. നിഹാൽച്ചറച്ചൻ എല്ലാരും കൂടി പഞ്ചായത്തിലേക്ക് വിളിച്ചോണ്ട് പോയി. പഞ്ചായത്തിലേക്ക് കൊണ്ടുപോയിന്നോ? എന്തിന്? എന്താന്നറിയില്ലമ്മേ, ഭക്താവർ ചെറിയച്ചനും ഉണ്ടായിരുന്നു, വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു, എല്ലാരും ഭയങ്കര ദേഷ്യത്തിലുമായിരുന്നു. നിഹാൽച്ചറച്ചൻ ആരോ ചതിച്ചെന്ന് അവിടെ എല്ലാരും പറയുന്നുണ്ടായിരുന്നു. ഇനി നോക്കി നിൽക്കണ്ട, തല്ലി കൊല്ലണവനെ. ഭക്താവരെ, നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. നിയമത്തിന്റെ പേര് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കല്ലേ? ഇവൻ ഞങ്ങളുടെ സഹോദരനെ കൊന്നവനാണ്. ഇവൻ
അവന്റെ തല തല്ലിപ്പൊളിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ കുഴിച്ചിടാൻ പോവാടോ ഭക്താവറേ. ഞാൻ ഇവിടെ ഉള്ളോടത്തോളം കാലം നിന്റെ തോന്നിവാസങ്ങളൊന്നും നടക്കില്ല. പഞ്ചായത്ത് വിളിച്ചു കൂട്ടി നിഹാൽ സിംഗിന്റെ കാര്യത്തില് പഞ്ചായത്ത് ഒരു തീരുമാനം എടുക്കും. നിഹാൽ സിംഗ്, നീ ഞങ്ങളുടെ കൂടെ വാ. നീ ഇവിടുന്ന് ജീവനോടെ പോവില്ലട നിഹാലേ. നിനക്കുള്ള കുഴി ഞാൻ തന്നെ മൂടും. രൺവീരേട്ടാ, എന്താ പറ്റിയേ? പെട്ടെന്ന് അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. വീരേന്റെ കൂടെ ഓടി വാ, പെട്ടെന്ന് പോണം. വീര ഒന്ന് വേഗം വാ. എന്തുപറ്റി മോനെ? അമ്മേ, നിഹാൽ ചെറാച്ചൻ എല്ലാരും കൂടി പഞ്ചായത്തിലേക്ക് വിളിച്ചോണ്ട് പോയി. പഞ്ചായത്തിലേക്ക് കൊണ്ടുപോയിന്നു? എന്തിനാ പഞ്ചായത്തിലേക്ക് കൊണ്ടുപോയി? എന്താന്നറിയില്ല അമ്മേ. ഭക്താവർ ചെറാച്ചനും ഉണ്ടായിരുന്നു, വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാരും ഭയങ്കര ദേഷ്യത്തിലുമായിരുന്നു. നിഹാൽ ചെറാച്ചൻ ആരോ ചതിച്ചെന്ന് അവിടെ എല്ലാരും പറയുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ ഒരു അപരാധിയ. നിങ്ങൾ എന്ത് ശിക്ഷ വിധിച്ചാലും അത് സ്വീകരിച്ചോളാം. ഞാൻ രത്ന സമ്പൂർണ സിംഗ്. ഈ നിൽക്കുന്ന നിഹാൽ സിംഗിനെ എന്റെ ഭർത്താവ് സമ്പൂർണ സിംഗിന് സംഭവിച്ചത് ഒരു അപകടമാണെന്ന് കരുതി മാപ്പ് കൊടുക്കുകയാണ്. അമ്മേ!